മിശിഹായിൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിചിന്തനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു പ്രത്യാശ എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുക ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനം മൂന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു പുറകിലുള്ളതിനെ എല്ലാം വിസ്മരിച്ചുകൊണ്ട് മുൻപിലുള്ളതിനെ ഓർത്ത് ജീവിതത്തിൽ പ്രയാണം ചെയ്യുന്നു ക്രിസ്തീയ പ്രത്യാശയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണ് ഫിലിപ്പിയക്കാർക്കുള്ള ഈ ലേഖനത്തിൽ കാണുന്നത് പ്രത്യാശ എന്ന് പറയുന്നത് നിരാശ മാറ്റുവാനുള്ള ഒന്നല്ല പ്രതീക്ഷ എന്ന് പറയുന്നത് സർവശക്തിയും ഉപയോഗിച്ച് ഒരു പക്ഷി കാറ്റിനെതിരെ പറന്നു പോകുന്നതുപോലെ ലക്ഷ്യത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുൻപോട്ട് പ്രയാണം ചെയ്യുന്നതാണ് പ്രത്യാശ എന്നതുകൊണ്ട് അർത്ഥമാക്കുക പ്രത്യാശയ്ക്ക് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്നാമതായി ആശ്രയത്വ ബോധമാണ് രണ്ടാമതായി അതിനൊരു മാനദണ്ഡവും ഉണ്ടാവണം പ്രത്യാശിക്കുന്നവൻ ആശ്രയിക്കേണ്ടുന്നത് ദൈവത്തിലാണ് അതിനുള്ള മാനദണ്ഡം ദൈവത്തിൻ്റെ വഴികളിലൂടെ അവൻ ചരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെല്ലാം മറന്നിട്ട് പ്രതീക്ഷയോടുകൂടി ശക്തമായി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണ് പ്രത്യാശയുടെ ഒന്നാമത്തെ സവിശേഷത ഏതാണെന്ന് ചോദിച്ചാൽ പ്രത്യാശയുള്ളവൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ബോധ്യത്തിൽ ജീവിക്കുന്നവനാണ് അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ഓർക്കുകയും ദൈവിക വാഗ്ദാനങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിരന്തരം അവൻ സ്മരിക്കുകയും അത് ആവർത്തിച്ച് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ് പ്രത്യാശിക്കുന്നവൻ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത് എല്ലാ ദിവസവും എല്ലാ നേരവും ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി ദൈവത്തിന് നന്ദി പറയാം രണ്ടാമതായി പ്രത്യാശിക്കുന്നവന് ആത്മബലമുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം അവൻ്റെ ആത്മാവ് ഉണർന്ന് ദൈവത്തിൽ ആണ് അവൻ ആശ്രയിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കുന്ന വ്യക്തിക്ക് ആത്മബലമുണ്ട് എന്നുള്ളതാണ് സത്യം മൂന്നാമതായി പ്രത്യാശയുടെ മറ്റൊരു സവിശേഷതയാണ് പ്രത്യാശിക്കുന്നവന് ഭയമില്ല എന്നുള്ളതാണ് അമ്മയുടെ കരങ്ങളിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലെ 131 സങ്കീർത്തനം ഇപ്രകാരമാണ് പറയുന്നത് എൻ്റെ ആത്മാവെ നീ ശാന്തമായി കിടന്നുറങ്ങുക പ്രത്യാശിക്കുന്നവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ദൈവം അവനെ സുരക്ഷിതമായി കാത്തുകൊള്ളും എന്നുള്ള ബോധത്തിൽ അവൻ ജീവിക്കുന്നു അവന് ഭയമില്ല ആകുലതകൾ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ജീവിതത്തിൽ കീറാമുട്ടികൾ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ അവൻ മുൻപോട്ട് പ്രയാണം ചെയ്യുകയാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇക്കാരണത്താൽ പ്രത്യാശയും ആശ്രയത്വബോധവും ഒരുമിച്ചാണ് പോകുന്നത് പ്രതീക്ഷിക്കുന്നവന് ഭയമില്ല കാരണം അവൻ ദൈവത്തിൻ്റെ കരവലയത്തിൽ സുരക്ഷിതനാണ് അവൻ നിരന്തരം പ്രവർത്തിക്കുന്നവനാണ് പ്രത്യാശയുള്ളവൻ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ അങ്ങേക്ക് വിട്ടുതരുന്നു പ്രതീക്ഷയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ പ്രത്യാശാപൂർണമായ ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ നിരാശയെല്ലാം ഞങ്ങളിൽ നിന്ന് വിട്ടുമാറണമേ കർത്താവിൻ്റെ കൃപയുടെ നിറവിൽ ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് നിങ്ങളെ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ജീവിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ കർത്താവിൻ്റെ കരുണയുടെ മുൻപിൽ പ്രതീക്ഷയുടെ മുൻപിൽ നമ്മൾ നമ്മളെ തന്നെ നിർത്തുന്നു ദൈവം നിങ്ങളെ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ